വന്ദേഭാരത് ട്രെയിനുകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അവതരിപ്പിക്കുകയാണ് റെയിൽവേ. ദീർഘദൂര യാത്രകൾക്കായി മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഓഗസ്റ്റ് 15 പരീക്ഷണ ഓട്ടം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജധാനി എക്സ്പ്രസിനേക്കാൾ മികച്ച യാത്രാ അനുഭവം നൽകുന്നയാകും വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ. രാജധാനി എക്സ്പ്രസിനെ മറികടക്കുന്ന വന്ദേ സ്ലീപ്പറിലെ ഘടകങ്ങൾ ഇതൊക്കെയാണ്. വേഗത മണിക്കൂറിൽ 160 കിലോമീറ്ററാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സർവീസ് നടത്തുക. വേഗത കൂടുതലുള്ള സ്ലീപ്പർ ട്രെയിനിൽ അത് കുറയ്ക്കാനും സാധിക്കും. ഇത് രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളെ അപേക്ഷിച്ച് ട്രെയിനിന്റെ ശരാശരി വേഗത വർദ്ധിപ്പിക്കുകയും മൊത്തത്തിലുള്ള യാത്രാസമയം കുറയ്ക്കുകയും ചെയ്യും. സീറ്റുകൾ രാജധാനി എക്സ്പ്രസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച ക്യുഷനിംഗ് ഉള്ള ബെർത്തുകളാണ് വന്ദേ സ്ലീപ്പറിൽ. കുലുക്കമില്ലാത്ത യാത്ര. വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിലൂടെ കുലുക്കമില്ലാത്ത യാത്രയാണ് യാത്രക്കാർക്ക് റെയിൽവേ വാഗ്ദാനം ചെയ്തത്. വ്യത്യസ്ത കംപ്ലയറുകളും ഡിസൈനറും കാരണം രാജധാനി ട്രെയിനുകളേക്കാൾ വളരെ മികച്ചതാണ് വന്ദേഭാരത്. യാത്രക്കാരുടെ സൗകര്യം. മുകളിലെയും നടുവിലെയും ബെർത്തുകളിലേക്ക് സുഗമമായി പ്രവേശിപ്പിക്കുന്നതിനായി മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഗോവണി. മികച്ച അന്തരീക്ഷം. വന്ദേഭാരതിന് സമമായി സ്ലീപ്പർ ട്രെയിനിലും പൊടിരഹിത അന്തരീക്ഷത്തിനും മികച്ച എയർ കണ്ടീഷനിങ്ങിനുമായി പൂർണ്ണമായും അടച്ച ഗാങ്ങുകൾ ഉണ്ടായിരിക്കും. വാതിലുകൾ. യാത്രക്കാർക്കായി വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ ഓട്ടോമാറ്റിക് എൻട്രി എക്സിറ്റ് ഡോറുകൾ ഉണ്ടായിരിക്കും. അത് ഡ്രൈവർ നിയന്ത്രിക്കുകയും കോച്ചുകൾക്കിടയിൽ ഓട്ടോമാറ്റിക് ഇന്റർ കണക്ടിംഗ് ഡോറുകളും ഉണ്ടായിരിക്കും. സുരക്ഷ. ഫ്രണ്ട് ഇന്റർമീഡിയറ്റ് സൈഡ് ക്രാഷ് ബഫറുകൾ, ഡിഫോർമേഷൻ ട്യൂബുകൾ, ഇന്റർമീഡിയറ്റ് കംപ്ലറുകൾ എന്നിവ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ രാജധാനിയേക്കാൾ സുരക്ഷിതമായിരിക്കും. അഗ്നിസുരക്ഷ. മികച്ച അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങളാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ മറ്റൊരു പ്രത്യേകത. ട്രെയിനിലെ എല്ലാ ലോഹേതര ഘടകങ്ങളും അഗ്നിസുരക്ഷാ മാനദണ്ഡം പാലിക്കും. ലഗേജ് കമ്പാർട്ട്മെന്റുകൾക്കുള്ള ഫയർ ബാരിയർ വാൾ മീറ്റിംഗ് ഇന്റഗ്രിറ്റി ഫീച്ചർ ചെയ്യുന്നു. ഇത് സലൂണിലേക്കും ക്യാമ്പ് ഏരിയകളിലേക്കും തീ പടരുന്നത് തടയുന്നു. ചെയർ കാറുകൾക്കിടയിൽ തീ പടരുന്നത് തടയാൻ ഓരോന്നിലും ഫയർ ബാരിയർ എൻ വാൾ ഡോർ സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ അണ്ടർ ഫ്രെയിമിൽ നിന്ന് തീ പടരുന്നത് തടയാൻ സിസ്റ്റം 15 മിനിറ്റ് വരെ ഇൻസുലേഷനും ഉറപ്പാക്കുന്നു. ഗുണനിലവാരമുള്ള അസംസ്കൃത വസ്തുക്കൾ, സൈഡ് ഫിത്തുകൾ, ഫ്ലോർ ഷീറ്റ്, ക്യാബ് എന്നിവയ്ക്കായി സ്റ്റീലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനിടെ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുമെന്ന് കരുതി എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് സ്പെഷ്യൽ സർവീസായി ആരംഭിക്കാൻ സാധ്യത. പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തുമ്പോൾ മികച്ച വരുമാനം കിട്ടിയാൽ കൂടുതൽ ദിവസങ്ങളിൽ ഓടിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസിന് വഴി തെളിയുന്നത്. കൊല്ലത്തുണ്ടായിരുന്ന വന്ദേഭാരത് റേക്ക് കഴിഞ്ഞ ദിവസം കൊച്ചുവേളി മംഗളൂരു റൂട്ടിൽ ഓടി. അതും മംഗളൂരു ഗോവ വന്ദേഭാരതിന്റെ അധിക റേക്കായി ഉപയോഗിക്കാനായിരുന്നു നീക്കമെങ്കിലും തിരിച്ചെടുത്തത്. എറണാകുളത്ത് നിന്ന് പാലക്കാട് വഴി ബംഗളൂരുവിലേക്ക് ഓടിക്കാൻ സാധ്യത തേടുകയാണ്. ഇതിന് മെക്കാനിക്കൽ ഓപ്പറേഷൻ ഭാഗങ്ങളുടെ അനുമതി വേണം. സ്ഥിരം സർവീസിന് ഒരു റേക്ക് കൂടി അനുവദിക്കാൻ ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ കൂടി വേണ്ടിവരും. ബംഗളൂരു യാത്രക്കാർ ഏറെയുള്ള റൂട്ടിൽ വന്ദേഭാരതിനായി നേരത്തെ മുതൽ ആവശ്യമുയർന്നിരുന്നു. ട്രെയിൻ കേരളത്തിന് നഷ്ടമാകുന്നത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ വന്നിരുന്നു. ഇത് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. കോച്ചുകളുടെ അറ്റകുറ്റപ്പണിക്ക് എറണാകുളത്ത് സൗകര്യമുണ്ടെന്നതിനാൽ ട്രെയിൻ സർവീസിന് തടസ്സമില്ലെങ്കിലും ജീവനക്കാരുടെ കുറവ് പറഞ്ഞാണ് ദക്ഷിണ റെയിൽവേ തടസ്സം നിൽക്കുന്നത്. ട്രെയിനും ബംഗളൂരുവിൽ പ്ലാറ്റ്ഫോം കണ്ടെത്താൻ നേരത്തെ നൽകിയ നിർദ്ദേശം സമ്മർദ്ദമില്ലാത്തതിനാൽ നടപ്പായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.